ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. ഭീകരരുടെ പിടിയിൽ നിന്ന് മോചിതനായ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിൽ റോമിലെത്തി. വേങ്ങര നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത മാസം 11 ഉപതെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 15. ഉഭയകക്ഷി സമ്മതപ്രകാരം ഹിന്ദു വിവാഹമോചനത്തിന് ഹർജി നൽകി 6 മാസം കാത്തിരിക്കണമെന്ന വ്യവസ്ഥ സുപ്രീംകോടതി ഇളവ് ചെയ്തു. കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 1% വർദ്ധിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. ഗുരുവായൂർ ദേവസ്വം പ്രസാദം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. കേരളത്തിന് അനുമതിയില്ലാതെ പമ്പ അച്ചൻകോവിൽ ബൈപ്പാർ നദീ സംയോജന പദ്ധതി നടപ്പാക്കില്ലെന്ന് കേന്ദ്രം. യമനിലെ ഏദനിൽ നിന്ന് 1.5 വർഷം മുമ്പ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി ഇന്നലെ മോചിതനായ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിൽ റോമിലെത്തി. മോചിതനായ ശേഷം ഒമാന്റെ റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ മസ്കറ്റിലെത്തിയ ഫാദർ ടോമിനെ പ്രത്യേക വിമാനത്തിൽ റോമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് തിരിക്കുമെന്ന് ബംഗളൂരുവിലെ സലേഷ്യൻ സഭയുടെ ആസ്ഥാനത്ത് ലഭിച്ച സന്ദേശത്തിൽ പറയുന്നു. ഫാദർ ടോം മസ്കറ്റിൽ നിന്നും ഇന്നലെ രാത്രി ഇന്ത്യയിലേക്ക് തിരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. മോചിതനായ ശേഷം ദൈവത്തിനും മോചനത്തിനും സഹായിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ കബൂസ് ബിൻ സയ്യിദിനും ഫാദർ ഉഴുന്നാൽ നന്ദി പറഞ്ഞു. കഴിഞ്ഞ വർഷം 4 മാർച്ചിന് മദർ തെരേസ രൂപം കൊടുത്ത മിഷനറീസ് ഓഫ് ചാരിറ്റി ഏജനിൽ നടത്തുന്ന വൃദ്ധസദനം ആക്രമിച്ച് ഭീകരർ ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത്. ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും വിവിധ തലങ്ങളിൽ ശ്രമം തുടരുന്നതിനിടെ ഇന്നലെയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. വേങ്ങര നിയമസഭാ മണ്ഡലത്തിലും പഞ്ചാബിലെ ഗുർദാസ്പൂർ ലോക്സഭാ മണ്ഡലത്തിലും അടുത്ത മാസം 11 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഈ മാസം 27 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. അടുത്ത മാസം 15 വോട്ടെണ്ണൽ. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നിയമസഭാംഗത്വം രാജിവെച്ചതിനെ തുടർന്നാണ് വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. BJP MP വിനോദ് ഖന്നയുടെ നിര്യാണത്തെ തുടർന്നാണ് ഗുർദാസ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നത്. ആർക്ക് വോട്ട് ചെയ്തുവെന്ന് വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന VVPAT യന്ത്രങ്ങളിലും ഉപയോഗിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. പാർട്ടി പേരിനും ചിഹ്നത്തിനും അവകാശമുന്നയിച്ച് ജനതാദൾ യു ശരദ് യാദവ് വിഭാഗം നൽകിയ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. മതിയായ രേഖകൾ ഹാജരാക്കാൻ ശരദ് യാദവിന് സാധിച്ചില്ലെന്ന് വ്യക്തമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഉഭയകക്ഷി സമ്മതപ്രകാരം ഹിന്ദു വിവാഹമോചനം അനുവദിച്ചു കിട്ടാൻ ദമ്പതികൾ ഹർജി നൽകി 6 മാസം കാത്തിരിക്കണമെന്ന വ്യവസ്ഥ സുപ്രീംകോടതി ഇളവ് ചെയ്തു. ഇരുവരും യോജിച്ചു പോകില്ലെന്ന് ഉറപ്പായാൽ ഹർജി നൽകി 1 ആഴ്ചയ്ക്കകം തന്നെ വിവാഹമോചനം അനുവദിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കാത്തിരിപ്പ് സമയത്തിന്റെ കാര്യത്തിൽ അതത് കേസുകൾ പരിഗണിക്കുന്ന ജഡ്ജിമാർക്ക് തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസുമാരായ ശ്രീ AK ഗോയൽ, ശ്രീ UU ലളിത് എന്നിവർ അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഡൽഹിയിലെ ദമ്പതികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കേന്ദ്രമന്ത്രിസഭ 1% വർദ്ധിപ്പിച്ചു. ജൂലൈ 1 മുതൽ പ്രാബല്യമുണ്ടാകും. ഇതോടെ ക്ഷാമബത്ത 5% നികുതിരഹിത ഗ്രാറ്റുവിറ്റി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി വർദ്ധിപ്പിക്കുന്ന നിയമ ഭേദഗതി ബില്ലിനും മന്ത്രിസഭ അനുമതി നൽകി. സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികളോട് നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ സംസ്ഥാനത്തെ ആകാശവാണി നിലയങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 12:10 പ്രക്ഷേപണം ചെയ്യും. ഇതനുസരിച്ച് ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 1:30 പ്രക്ഷേപണം ചെയ്യുക. 12:50 പ്രക്ഷേപണം ചെയ്യുന്ന വാർത്ത ഉച്ചകഴിഞ്ഞ് 2:50 പ്രക്ഷേപണം ചെയ്യും. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തയ്യാറെടുപ്പ് യോഗം ചർച്ച ചെയ്യും. LDF ഗവൺമെന്റിനെതിരായ സമരപരിപാടികളും പരിഗണനയ്ക്ക് വരും. ഇന്ധന വിലവർദ്ധനയുടെ പേരിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭവും രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യും.
നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ നൽകും. നേരത്തെ ദിലീപിന്റെ രണ്ട് ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയിരുന്നു. നടനും സംവിധായകനുമായ നാദിർഷ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിന്റെ വധത്തിൽ പ്രതിഷേധിച്ച് ബംഗളൂരുവിൽ വൻ പ്രകടനം നടന്നു. പ്ലക്കാർഡുകളും ബാനറുകളും വേണ്ടി സാമൂഹിക പ്രവർത്തകരും വിദ്യാർത്ഥികളും മാധ്യമപ്രവർത്തകരും എഴുത്തുകാരും ഉൾപ്പെടെ വൻ ജനാവലി പ്രകടനത്തിൽ പങ്കെടുത്തു. സിപിഐഎം ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി, പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ, സ്വാമി അഗ്നിവേശ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം പ്രസാദം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 25 കോടി രൂപ ചെലവ് വരുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗും 6 കോടി 60 ലക്ഷം രൂപ ചെലവ് വരുന്ന നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ സിസിടിവി സംവിധാനവും അടിയന്തരമായി ആരംഭിക്കാൻ ദേവസ്വം തീരുമാനിച്ചു. പ്രസാദം പദ്ധതി ദേവസ്വം നടപ്പിലാക്കുമ്പോൾ ദേവസ്വം ഭൂമി നഷ്ടപ്പെടുമോ എന്ന ദേവസ്വത്തിന്റെ ആശങ്ക പരിഹരിച്ചതായും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിന്റെ അനുമതിയില്ലാതെ പമ്പ അച്ചൻകോവിൽ ബൈപ്പാർ നദീ സംയോജന പദ്ധതി നടപ്പാക്കില്ലെന്ന് കേന്ദ്രം ഉറപ്പു നൽകി. ന്യൂഡൽഹിയിൽ ചേർന്ന ദേശീയ ജലവികസന അതോറിറ്റി യോഗത്തിൽ കേന്ദ്ര ജലവിഭവ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയാണ് ഈ ഉറപ്പ് നൽകിയതെന്ന് മന്ത്രി ശ്രീ മാത്യു ടി തോമസ് അറിയിച്ചു. തീരുമാനം കേരളത്തിന് വലിയ നേട്ടമാണെന്നും ഈ നദികളുടെ സംയോജനമെന്ന പദ്ധതി ഇനി അടഞ്ഞ അധ്യായമാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഡിവിഷനിൽ പാത അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നു മുതൽ ഈ മാസം 20 വരെ ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. ഏതാനും ട്രെയിനുകൾ വൈകി ഓടുമെന്നും അറിയിപ്പിൽ പറയുന്നു. കോയമ്പത്തൂർ ഷൊർണൂർ മെമു പാലക്കാട് ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കും. ഷൊർണൂർ കോയമ്പത്തൂർ മെമു പാലക്കാട് ജംഗ്ഷനിൽ നിന്നായിരിക്കും പുറപ്പെടുക. കോയമ്പത്തൂർ മംഗലാപുരം ഫാസ്റ്റ് പാസഞ്ചർ 45 മിനിറ്റും മംഗലാപുരം സെൻട്രൽ കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയും നാഗർകോവിൽ മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 1.5 മണിക്കൂറും വൈകാനിടയുണ്ട്. ഇന്നത്തെ കാലിക്കറ്റ് കണ്ണൂർ പാസഞ്ചർ 30 മിനിറ്റ് വൈകും. ആദിവാസികളുടെ സ്വയം പര്യാപ്തതയും ശിശുമരണം തടയാൻ തനത് വിഭവങ്ങൾ ലഭ്യമാക്കുകയുമാണ് ചെറുധാന്യ ഗ്രാമകേന്ദ്രം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ പറഞ്ഞു. അഗളി കില കേന്ദ്രത്തിൽ ചെറുധാന്യ ഗ്രാമകേന്ദ്രം പദ്ധതിയുടെ ആലോചനാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആദ്യഘട്ടത്തിൽ 34 ഊരുകളിലെ 1250 ഏക്കറിൽ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യും. തുടർന്ന് അട്ടപ്പാടിയിലെ 192 ഊരുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. 611 ലക്ഷം രൂപ ചെലവിൽ 3 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും. അടുത്ത മാസം 3-ന് ചെറുധാന്യ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രവാസി ബോധവൽക്കരണ ശില്പശാല ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മാസ്കറ്റ് ഹോട്ടലിൽ രാവിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദേശകാര്യ സഹമന്ത്രി ജനറൽ വി കെ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തും. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകൾ അടച്ച് ഇന്ന് സമരം നടത്തുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഭാരവാഹികൾ അറിയിച്ചു. മലിനജലം ഓവുചാലിലേക്ക് ഒഴുക്കുന്നുവെന്നാരോപിച്ച് നഗരത്തിലെ 5 ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇടുക്കി മറയൂരിലെ മുനിയറകളെക്കുറിച്ച് പഠിക്കുന്നതിനായി ജപ്പാനിൽ നിന്ന് ആർക്കിയോളജി വിദഗ്ധരെത്തി. ജപ്പാനിലെ കൻസായി സർവകലാശാലയിലെ ആർക്കിയോളജി വകുപ്പിൽപ്പെട്ട സംഘമാണ് മുനിയറകളെക്കുറിച്ച് പഠനം നടത്തുന്നത്. ശബരിമല പാതയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കാൻ 1.95 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതിയായി. മണ്ണാറക്കുളഞ്ഞി മുതൽ പമ്പ വരെ പാതയിലാണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുക. മണ്ഡലകാല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പായി പണികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പാലക്കാട് ആറങ്ങോട്ട് കുളമ്പിൽ ഇറങ്ങിയ കാട്ടാനകൾ അക്രമാസക്തരായി. ഇന്നലെ വൈകിട്ട് റോഡിലേക്ക് ഇറങ്ങിയ ആനകൾ യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വയനാട്ടിൽ നിന്നെത്തിയ വിദഗ്ധ സംഘവും ദ്രുതകർമ്മ സേനയും ആനകളെ തുരത്താൻ ശ്രമം തുടരുകയാണ്. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ 14-കാരൻ പൊന്മുടി ഡാമിൽ കുളിക്കാനിറങ്ങിയതെ മുങ്ങി മരിച്ചു. മീറ്റിൽ അൽഫ്രഡ് റോയിയാണ് മരിച്ചത്. പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയും SPC കേഡറ്റുമായിരുന്നു. കാസർകോട് മധൂരിൽ വീടിനായി തറകിളക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. സീതാംകുടി കുതിരപ്പാടിയിലെ വെങ്കടരാജയാണ് മരിച്ചത്. കാസർകോട് കുറ്റിക്കോലിൽ കുളത്തിൽ വീണ് വിദ്യാർത്ഥിനി മരിച്ചു. ചായത്തടുക്കയിലെ സിനിയാണ് മരിച്ചത്. മാഹി മുക്കാളിയിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മീത്തരം കളിയിലെ അർജുൻ ബാബുവാണ് മരിച്ചത്. പുനലൂർ പിറവന്തൂരിൽ മുച്ചക്ര വാഹനം മറിഞ്ഞ് പരിക്കേറ്റ ബൃഹത്നാഥൻ മരിച്ചു. പുനലൂർ മണിയാർ വിപിൻ നിവാസിൽ എസ് വേണുഗോപാലാണ് മരിച്ചത്. സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥി മരിച്ചു. കൊല്ലം മുള്ളുകള തോപ്പിൻ വീട്ടിൽ ആദിത്യനാണ് മരിച്ചത്. മലയോര ഹൈവേകളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഏർപ്പെടുത്തിയ 4 റോഡുകളിൽ രണ്ടെണ്ണത്തിന്റെ സർവേ പൊതുമരാമത്ത് ആരംഭിച്ചു. മുടിയന്മല കട്ടപ്പന ചപ്പാത്ത് റോഡിന്റെയും ചപ്പാത്ത് കുട്ടിക്കാനം റോഡിന്റെയും സർവേയാണ് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത്.